നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാശിയേറിയ മത്സരത്തിനൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയക്കൊടി നാട്ടി. ഏഴ് ഇന്ത്യൻ വംശജരുടെ വിജയം കണ്ട US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. വിജയം ഉറപ്പിച്ചതോടെ നിർണായക പദവികളിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. വൈറ്റ് ഹൌസ് ചീഫ് സ്റ്റാഫായി സൂസി വൈൽസിനെ ട്രംപ് നിയമിച്ചതാണ് ഏറ്റവും പുതിയ നിയമനം. വൈറ്റ് ഹൌസിന്റെ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്നത് വൈറ്റ് ഹൌസ് ചീഫ് സ്റ്റാഫാണ്. ഈ സുപ്രധാന പദവിയിലേക്കാണ് വിശ്വസ്തയായ സൂസി വൈൽസിനെ ട്രംപ് കൊണ്ടുവന്നത്. ഈ പദവിയിൽ എത്തുന്ന ആദ്യ വനിത കൂടിയാണ് ഇവർ. കഴിഞ്ഞ 3 വർഷങ്ങളായി ട്രംപിനായി ചിട്ടയായ ക്യാമ്പയിൻ നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച വ്യക്തിയാണ് സൂസി വൈൽസ്. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലിന്റെ പേര് പരിഗണിക്കുന്നതായാണ് മറ്റൊരു റിപ്പോർട്ട്. ആദ്യ ട്രംപ് സർക്കാരിൽ ഇന്റലിജൻസ് പ്രതിരോധ മേഖലകളിൽ നിർണായക പദവികൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് കാഷ് പട്ടേൽ. ട്രംപിന്റെ വിശ്വസ്തരിൽ ഒരാളായ കാഷ് പട്ടേൽ ദേശീയ സുരക്ഷയിലും പ്രതിരോധത്തിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2019 നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സ്റ്റാഫിലും പട്ടേൽ ഉണ്ടായിരുന്നു. സിഎ തലപ്പത്തേക്ക് കാഷ് പട്ടേലിനെ പരിഗണിക്കുമ്പോൾ തന്നെ ജാമി ഡ്യുമോൺ, സ്കോട്ട് ബെസറ്റ്, ജോൺ പോൾസൺ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ട്രംപ് സർക്കാരിൽ ഉന്നത പദവികൾ നേടാൻ സാധ്യതയുള്ള 3 പേരാണിവർ. എന്നാൽ ട്രംപിനെ അനുകൂലിക്കുന്നവരും സഖ്യകക്ഷികളും കാഷ് പട്ടേലിനെ പിന്തുണ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. പല ട്രംപ് സഖ്യകക്ഷികളും സിഎ തലവനായി പട്ടേലിന്റെ പേര് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. സെനറ്റ് അംഗീകാരം എന്ന കടമ്പയാകും കാഷ് പട്ടേലിന് മുന്നിൽ ഉണ്ടാവുക. ട്രംപിനായി ഏതറ്റം വരെയും പോകുന്നയാളെന്ന് വിശേഷണമുള്ള കാഷ് പട്ടേൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി, അൽ ഖൈവൈദ നേതാവായിരുന്ന കാസിം അൽ റൈമി എന്നിവരുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമായും അറിയപ്പെടുന്നുണ്ട്. അൽ ഖൈദയുമായും ഐഎസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും നേതൃത്വം നൽകി. കൌണ്ടർ ടെററിസം ഡയറക്ടറേറ്റിന്റെ സീനിയർ ഡയറക്ടറായി ചുമതല വഹിക്കുന്നതിനിടെ സിറിയയിൽ ബന്ദികളായി കഴിഞ്ഞിരുന്ന അമേരിക്കക്കാരെ മടക്കി കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. നീതിന്യായ വകുപ്പിൽ തീവ്രവാദ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് തീവ്രവാദ വിരുദ്ധ സീനിയർ ഡയറക്ടർ എന്നീ നിലകളിലും കാഷ് പട്ടേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് കുടിയേറിയവരാണ് കാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ. പട്ടേലിന്റെ പിതാവ് ഇദി അമീന്റെ കാലത്ത് ഉഗാണ്ടയിൽ നിന്ന് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. 1980 February 25 ന്യൂയോർക്കിലാണ് കാഷ് പട്ടേലിന്റെ ജനനം. ന്യൂയോർക്കിലെ പേസ് സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം പൂർത്തിയാക്കി ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇന്റർനാഷണൽ ലോയിലും സർട്ടിഫിക്കേഷനൊപ്പം നിയമബിരുദവും നേടി. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ സങ്കീർണമായ നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് പരിചയ സമ്പത്തുണ്ട്. 2017 റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ഡെവിൻ നൂൺസിന്റെ നേതൃത്വത്തിലുള്ള ഹൌസ് പെർമനന്റ് സെലക്ട് കമ്മിറ്റി ഓഫ് ഇന്റലിജൻസിന്റെ സ്റ്റാഫായി. 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടൽ നടന്നുവെന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കം പട്ടേലിന് ദേശീയ ശ്രദ്ധയും നേടിക്കൊടുത്തു.